ഏറ്റവും സ്നേഹമുള്ള ബഹുമാനമുള്ള ഗുരുഭൂതരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ യുവജനങ്ങളെ കുഞ്ഞ് മക്കളെ നാം ഇപ്പോൾ തപസ്സിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമുക്കേവർക്കും അറിവുള്ളതുപോലെ ഇത് ഒരു തിരിച്ചു വരവിൻ്റെ മാനസാന്തരത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് തിരുസഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ തപസ് കാലഘട്ടത്തിൽ നാം എവിടേക്കാണ് തിരിച്ച് പോകേണ്ടത് എവിടെയൊക്കെയാണ് അനുരഞ്ജനപ്പെടേണ്ടത് ഒരു മാനസാന്തരം സാധ്യമാക്കേണ്ടത് മനുഷ്യ ജീവിതം സാർത്ഥകമാകുന്നത് ബന്ധങ്ങളിലൂടെയാണ് നമുക്കറിയാം എത്രമാത്രം ബന്ധങ്ങൾ ഊഷ്മളതയുള്ളതാകുന്നുവോ അത്ര കണ്ട് ജീവിതത്തിൽ സന്തോഷവും നാം അനുഭവിക്കുന്നു മറിച്ച് ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകൾ അത് സൃഷ്ടിക്കുന്നത് പലപ്പോഴും നിരാശയും ദുഃഖവുമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഇടം എവിടെയാണ് എന്ന് ഞാൻ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സ്നേഹ ബന്ധങ്ങളിലേക്കുള്ള തിരിച്ച് പോക്കിലാണ് ഒരുപക്ഷെ നാം നമ്മുടെ ഈ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുകൾ നികത്തി ഈ ബന്ധങ്ങളെ സ്നേഹോഷ്മളമുള്ളതാക്കി മാറ്റി ഈ തപസ് കാലം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ ആ മഹോത്സവം അർത്ഥവത്തായി ആഘോഷിക്കുവാൻ കഴിയുക തന്നെ ചെയ്യും നാല് തരത്തിലുള്ള ബന്ധങ്ങളാണ് എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത് ഏറ്റവും ആദ്യം നാം ദൈവവുമായിട്ടുള്ള ബന്ധം നേരെയാക്കേണ്ടതുണ്ട് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ അറിയുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക ഇതാണ് നമ്മുടെ മതബോധന ഗ്രന്ഥം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ അറിയണം ദൈവത്തെ സ്നേഹിക്കണം എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഞാൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത് ദൈവത്തിങ്കിലേക്കാണ് തിരിച്ചു പോകേണ്ടത് എൻ്റെ അസ്തിത്വം എൻ്റെതല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ എന്നെ ദൈവവുമായിട്ട് ഒന്നിപ്പിക്കുന്നത് ആ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ നിർവചിക്കുക അസാധ്യമാണ് ദൈവമാണ് എൻ്റെ ജീവനും ജീവിതവും നമ്മൾ സങ്കീർത്തരംഗത്തിൽ പറയുന്നത് പോലെ അവിടെ എൻ്റെ ഓഹരിയും പാനപാത്രവും എന്ന് ആ തിരിച്ചറിവ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക പ്രയാസമാണ് മാനുഷികമായിട്ട് അകൽച്ച സംഭവിക്കുമ്പോഴും അത് അനുരഞ്ജനത്തിലൂടെ തിരിച്ച് വരുവാൻ നമ്മെ സഭ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഈ തപസ് കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം നാം തിരിച്ച് ചെല്ലേണ്ടത് ആ സ്നേഹ പിതാവായ ദൈവത്തിങ്കിലേക്കാണ് ദൈവത്തെ മറന്ന് ദൈവിക കൽപ്പനകൾ മറന്ന് നാം ജീവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നാം ആദ്യം രമ്യപ്പെടണം ദൈവവുമായിട്ട് രമ്യപ്പെടണം ആ ദൈവവുമായിട്ടുള്ള സ്നേഹ ഐക്യം നമ്മൾ സ്ഥാപിച്ച് എടുക്കുക തന്നെ വേണം അങ്ങനെ നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ സ്നേഹം ആവോളം ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോൾ നാം ഈ തപസ് കാലഘട്ടത്തിൻ്റെ ആദ്യ ബന്ധം ദൃഢപ്പെടുത്തുകയാണ് ഇത് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ സഭാ പാരമ്പര്യമനുസരിച്ച് തപസ് കാലത്ത് പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം സത്കർമ്മങ്ങൾ അഥവാ ദിവ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ അതുവഴിയാണ് നാം ഈ തപസ് കാലഘട്ടം കൂടുതൽ അർത്ഥവത്താക്കുന്നത് പ്രാർത്ഥന എന്നത് ഞാൻ പറയും ദൈവവുമായിട്ടുള്ള ഒരു ഐക്യപ്പെടലാണ് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആഴപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്നും ദൈവത്തെ സ്മരിച്ചുകൊണ്ട് എപ്പോഴും ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അസ്തിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ദൈവ സാന്നിധ്യ ബോധമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ നിരന്തരം ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ ആയിത്തീരുന്നത് അങ്ങനെ പ്രാർത്ഥന ഒരു അനുഭവമായി മാറുകയും ദൈവവുമായിട്ടുള്ള ഐക്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാകട്ടെ ഈ തപസ് കാലം നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ കാണുന്നുണ്ട് എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ട് ദൈവവുമായിട്ടുള്ള ഐക്യം സ്ഥാപിക്കാൻ സാധിക്കുന്നത് എന്ന് ഒരുപക്ഷേ ആ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഫരിസയ്യൻ തൻ്റെ തന്നെ മഹിമയെക്കുറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വീമ്പിളക്കുന്നതായി കാണാം താൻ ശ്രേഷ്ഠനാണെന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് മാത്രമല്ല ആ ഫരീസയ്യൻ അടുത്തു നിൽക്കുന്ന ചുങ്കക്കാരനെ ഒരർത്ഥത്തിൽ അപമാനിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല ആ പാപിയെ പോലെയല്ല ഞാൻ നീതിമാനാണെന്ന് സ്വയം പറയുകയാണ് സ്വയം നീതിമാനാകുന്ന വ്യക്തിക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല മറിച്ച് സ്വയം തൻ്റെ നിസ്സാരതയെ മനസ്സിലാക്കുന്ന തൻ്റെ കഴിവുകേടുകളെ മനസ്സിലാക്കുന്ന താൻ പാപിയാണെന്ന് അവബോധം അവനിൽ രൂഢം മൂലമാകുമ്പോഴാണ് അവൻ ദൈവത്തിങ്കിലേക്ക് ഉയരുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നുണ്ട് ഞാനൊരു പാപിയാണ് ആ പാപബോധ യഥാർത്ഥ എന്നെ കൂടുതൽ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നു അടുപ്പിക്കുന്നു എന്ന് അതെ നമ്മുടെ നിസ്സാരതയും ബലഹീനതയും പാപബോധവും നമ്മെ ഒന്നുകൂടി ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ തപസ് കാലഘട്ടം അത് നൽകുന്ന ഈ സമയം നമുക്ക് അതിനുവേണ്ടി വിനിയോഗിക്കാം പാപങ്ങളിൽ നിന്ന് മോചനം നേടി ദൈവത്തിങ്കിലേക്ക് തിരിച്ച് യാത്ര ചെയ്യാം രണ്ടാമതായി കാണുന്നത് ഉപവാസം എന്ന മാർഗമാണ് ഉപവാസം യഥാർത്ഥത്തിൽ നമ്മൾ പതിവ് പോലെ പറയുന്നത് അടുത്ത് വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഉപവാസം യഥാർത്ഥത്തിൽ നമ്മോട് തന്നെയുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഉപവസിക്കുക എന്നത് പലപ്പോഴും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുക എന്നതിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥമായ ഉപവാസം ഭക്ഷണം വർജിക്കുക മാത്രമല്ല യഥാർത്ഥത്തിൽ എൻ്റെ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റായ മനോഭാവങ്ങളുണ്ട് എന്തൊക്കെ തെറ്റായ ചിന്തകളാണ് എന്നെ നയിക്കുന്നത് എൻ്റെ ദുഷ്പ്രവൃത്തികൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന നിഷ്കാസനം ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉപവാസം അങ്ങനെ മാത്രമേ സ്വയം എന്നോട് തന്നെ രമ്യപ്പെട്ടുകൊണ്ട് മാത്രമേ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ കഴിയൂ ഉപവസിക്കുക വെറും ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് വഹിക്കുക അല്ല പലപ്പോഴും നമ്മൾ അങ്ങനെയാണത് മനസ്സിലാക്കുന്നത് അതുവഴി യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ തന്നെ വിശുദ്ധീകരണം സാധ്യമാക്കണം എൻ്റെ തെറ്റായ ചിന്തകളിൽ നിന്ന് മനോഭാവങ്ങളിൽ നിന്ന് പ്രവൃത്തികളിൽ നിന്നുള്ള ഒരു തിരിച്ച് വരവാണ് യഥാർത്ഥത്തിൽ ഉപവാസ അനുഷ്ഠാനം കൊണ്ട് സഭ ഉന്നം വഹിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ രമ്യപ്പെടണം ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത് ഏതൊക്കെ രീതികളിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ വീണ്ടും ക്രമപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു സ്ഥിരനോട്ടമാണ് യഥാർത്ഥത്തില് ഈ ഉപവാസം വഴി നാം ചെയ്യുന്നത് ആ ഉപവാസത്തിലൂടെ നാം ഒന്നുകൂടി നമ്മുടെ തന്നെ ജീവിത വിശുദ്ധീകരണം നേടുന്നു ആ വിശുദ്ധീകരണം നേടിക്കൊണ്ട് എൻ്റെ തന്നെ മാർഗങ്ങളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഞാൻ എന്നോട് രമ്യപ്പെടുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹം യഥാർത്ഥത്തിൽ ദൈവത്യങ്ങളിലേക്ക് ഉയർത്തുന്നു അങ്ങനെ ദൈവവും ഞാനും അഭേദ്യമായ ബന്ധത്തിൽ ഏർപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ബാധിയാണ് ഈ ഉപവാസം എന്ന അനുഷ്ഠാനം ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് ദാനധർമ്മത്തെക്കുറിച്ചാണ് ഈ ദാനധർമ്മം യഥാർത്ഥത്തില് നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുകയാണ് അത് സഹോദരരോടുള്ള നമ്മുടെ സ്നേഹ ബന്ധം ഊഷ്മളമാക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാനധർമ്മം ചെയ്യുമ്പോൾ നാം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഭിക്ഷ നൽകി നമ്മളത് ദാനധർമ്മം എന്ന് പറഞ്ഞ് സംതൃപ്തരാകാറുണ്ട് എൻ്റെ പ്രിയ സഹോദരരെ എന്തെങ്കിലും നൽകിയത് ഒരു ഭിക്ഷ നൽകിയത് അതൊരു ദാനധർമ്മം ആണ് എന്ന് പറയുമ്പോഴും നമുക്ക് നൽകുവാൻ മറ്റെന്തൊക്കെയോ ഉണ്ട് നമ്മുടെ സമയം നമ്മുടെ കഴിവുകൾ നമുക്ക് ദൈവം നൽകിയ ധനം എന്നുവേണ്ട നമുക്കൊത്തിരിയേറെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ടുണ്ട് ഈ നൽകുകയാണ് നൽകൽ ആകുന്ന ഈ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ദാനധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് നൽകിയത് ദൈവമാണ് ദൈവമാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ദൈവമാണ് നൽകിയതെന്നുള്ള അവബോധം തിരിച്ചറിവ് എനിക്കുണ്ട് എങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കും ഈ സന്നദ്ധത ഉണ്ടാകുന്നത് ഈ ഒരു മനോഭാവത്തിൽ നിന്നാണ് കാരണം സ്വന്തമായിട്ട് എനിക്കൊന്നുമില്ല എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ദൈവം തന്ന ദാനമാണെന്ന തിരിച്ചറിവിൽ ഞാൻ എനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഒരു ശീലമാണ് ഒരു മനോഭാവമാണ് ഈ ദാനധർമ്മം എന്നത് മറ്റൊരു കാര്യം സത്പ്രവൃത്തികളാണ് ഈ സത്പ്രവൃത്തികൾ അല്ലെങ്കിൽ ദിവ്യ കാരുണ്യ പ്രവൃത്തികൾ എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട് ഇത് എവിടേക്കാണ് നമ്മൾ എവിടെ ചൂണ്ടുന്നത് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് സഭ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്രകൃതിയെയും പാവങ്ങളെയും സ്നേഹിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് അത് ചെയ്യുന്നത് നമ്മുടെ ഈ ദിവ്യകാരുണ്യ പ്രവൃത്തികൾ സത്പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ പ്രകൃതിയെ സ്നേഹിക്കണം പ്രകൃതിയെ സ്നേഹിക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കണം അതുപോലെ പാവങ്ങളോടുള്ള കരുണ പ്രദർശിപ്പിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കണം സാധാരണ ഇന്ന് കാണുന്നത് നമുക്കറിയാം പലപ്പോഴും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് ഈ പ്രകൃതി ചൂഷണവിധേയമാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് പാവങ്ങൾ പാവങ്ങളായി നിലകൊള്ളുകയും സമ്പന്നർ സമ്പന്നരായി വളരുകയും ചെയ്യുന്ന ഒരു സത്യമാണ് അതുകൊണ്ടാണ് സഭ അതിനെ വളരെ വിമർശനാത്മകമായി കാണുകയും ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കോരോരുത്തർക്കുമുണ്ട് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് സ്നേഹമുള്ളവരെ പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഒരുപക്ഷെ ദൈവത്തെ അറിയുവാനുള്ള വലിയൊരു മാർഗവും നമ്മുടെ മുൻപിലുള്ള ഈ പ്രപഞ്ചൻ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ പ്രകൃതിയാണ് ആ പ്രകൃതിയെ സ്നേഹിക്കുക ആ പ്രകൃതിയെ സംരക്ഷിക്കുക അവരുടെ ആ പ്രകൃതിയുടെ കാര്യസ്ഥരാവുക അതാണ് നമ്മുടെ ഉത്തരവാദിത്വം പലപ്പോഴും പ്രകൃതിയെ നാം സംരക്ഷിക്കുന്നതിന് പകരം ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നതും ഈ അവസരത്തിൽ ഉചിതമാണ് അതുപോലെ ഈ പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ചേരുന്നതാണ് പാവങ്ങളോടുള്ള കരുതൽ പാവങ്ങളോടുള്ള സ്നേഹം എത്രയോ മനുഷ്യരാണ് ഇന്നും നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ വേണ്ടത്ര ആഹാരമോ വസ്ത്രമോ ഇല്ലാതെ ഇന്നും ജീവിക്കുന്നത് അവരെ ദൈവം നമ്മുടെ മുമ്പില് നൽകുന്നുവെങ്കിൽ അവരുടെ സംരക്ഷണം അവരോടുള്ള കരുതൽ അവരോടുള്ള കരുണ പ്രദർശിപ്പിക്കുവാൻ നമുക്കും ഉത്തരവാദിത്വം ഉണ്ട് നമുക്കൊത്തിരിയേറെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കും ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ അടുക്കളെത്തുന്ന മനുഷ്യരെ എങ്ങനെയെങ്കിലും അവരെ ഒഴിച്ചു വിടാൻ നാം എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേക്കാറുണ്ട് നമ്മുടെ അടുത്ത കാലത്ത് കാണുന്ന ഒരു ദൃശ്യമാണ് മാർപ്പാപ്പ പലപ്പോഴും പറയാറുണ്ട് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അയാൾ ഒരു ശല്യമെന്ന് കരുതി മാറ്റി വിടാൻ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേക്കുകയല്ല മറിച്ച് ആ മനുഷ്യന്റെ ആ വ്യക്തിയുടെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുഖം നോക്കാനും ഒന്ന് പുഞ്ചിരിക്കാനും അദ്ദേഹത്തിൻ്റെ സുഖ അന്വേഷണം ഒന്ന് ആരായാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നാം നമ്മുടെ സഹോദരരുമായിട്ട് ബന്ധപ്പെടുന്നത് അതെ ഈ തപസ് കാലം നമ്മെ ക്ഷണിക്കുന്നത് എന്നോട് തന്നെ രമ്യപ്പെടുകയും ദൈവത്തോട് രമ്യപ്പെടുകയും അതുപോലെ തന്നെ സഹോദരരുമായി ഞാൻ ബന്ധപ്പെടുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണത് ദാനധർമ്മം എന്നാൽ മറ്റുള്ളവരോടുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നികത്തുന്ന ഒരു കാലഘട്ടമായിട്ടാണ് സഭ അതിനെ കാണുന്നത് ഈ സഹോദരരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മെ കുറി നമ്മെക്കൊണ്ട് ആവശ്യമുള്ള ചില വിഭാഗങ്ങളുണ്ട് ഇന്ന് നമുക്കറിയാം വൃദ്ധരായ ഒത്തിരിയേറെ മനുഷ്യർ മാതാപിതാക്കൾ അവർ ഒരർത്ഥത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവരാണ് അവരുടെ വൈകാരികത പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല അവർ തങ്ങളുടെ കുടുംബങ്ങൾ വിട്ട് ഇതുപോലുള്ള വൃദ്ധ സദനങ്ങളിലേക്ക് അഭയം പ്രാപിക്കേണ്ടതായി വരുന്നു അവരെയൊക്കെ സംരക്ഷിക്കുവാനുള്ള അവരെ കരുതലോടെ കാണുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട് ഒരുപക്ഷെ നമ്മുടെ തന്നെ മാതാപിതാക്കളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്ന് ചിന്തിക്കുന്നതും ഉചിതമായിരിക്കും ചിലപ്പോഴെങ്കിലും അവരൊക്കെ ഇന്നൊരു ഭാരമായി മാറിപ്പോയിട്ടുണ്ട് നമ്മുടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ തടസ്സം സൃഷ്ടിക്കുന്നവരായി അവരെ ചിലപ്പോഴെങ്കിലും ചിത്രീകരിക്കാറുണ്ട് നാം ഓർക്കണം അവരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ പക്ഷേ അവർക്ക് ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ അവർ ഉപയോഗമില്ലാത്ത വസ്തുക്കളാണെന്ന് കരുതി നമ്മൾ അവരെ ഇതുപോലുള്ള വൃദ്ധ സദനങ്ങളിലേക്ക് അയക്കുന്നു എന്ന സഹോദരന്റെ ഇവിടെ തികച്ചും സഹോദര സ്നേഹം നാം പ്രകടമാക്കേണ്ടത് ഇതുപോലുള്ള അവശത അനുഭവിക്കുന്ന വ്യക്തികളിലേക്കാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനാഥരായ കുട്ടികൾ പലപ്പോഴും തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് അവർ ഇതുപോലുള്ള അനാഥ മന്ദിരങ്ങളെ അഭയം പ്രാപിക്കുന്നു അവർക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുന്നില്ല തങ്ങളെ സംരക്ഷിക്കേണ്ടവർ അവരെ ഉപേക്ഷിക്കുന്നു അത് ഇതുപോലുള്ള അനാഥരായ കുട്ടികളെ അതുപോലെ വിധവകൾ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ദുഷ്കരമാക്കിയ ഒത്തിരിയേറെ മനുഷ്യ മനുഷ്യ സമൂഹങ്ങളെ നമുക്ക് കാണാം വ്യക്തിപരമാകാം സമൂഹങ്ങളാകാം ഇവരെയൊക്കെ നമ്മുടെ കരുതലും സംരക്ഷണവും അർഹിക്കുന്നവരാണ് അവർക്കൊക്കെ അത് നൽകുവാൻ ഉള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന് മറക്കാതിരിക്കാം അങ്ങനെ ഈ സഹോദരങ്ങളെ സഹോദരങ്ങളായി കണ്ട് അവരുടെ ക്ഷേമത്തിന് നാം നമ്മത്തിന് വ്യയം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നൽകിയ കൽപ്പന പാലിക്കുന്ന മക്കളായി നാം രൂപാന്തരപ്പെടുകയാണ് നമുക്കറിയാം കവിവാക്യം അടുത്തു നിൽപ്പ് ഒരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താണ് ആശ്ചര്യം ഈ അടുത്തു നിൽക്കുന്ന സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അദൃശ്യനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ സ്നേഹിക്കുവാനോ സാധിക്കില്ല എന്നാണ് കവി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ദാനധർമ്മം വഴി നമുക്ക് ലഭിച്ച ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ സഹോദര സ്നേഹം വീണ്ടെടുക്കുവാൻ നമുക്ക് യത്നിക്കാം മറ്റൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ തന്നെ കാരുണ്യ പ്രവൃത്തികളാണ് ഇന്നത്തെ ലോകം യഥാർത്ഥത്തില് നമുക്ക് മുൻപില് രണ്ട് തട്ടിൽ നിൽക്കുന്ന സമൂഹങ്ങളെ കാണിക്കുന്നു ഒന്ന് എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുന്ന ഒരു കൂട്ടർ മറുവശത്ത് വളരെ പാവപ്പെട്ട മനുഷ്യരായി അനുദിന ജീവിതത്തിനു വേണ്ടി വളരെയേറെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇങ്ങനെ സമ്പന്നരും ദരിദ്രരും എന്ന ആ വേർതിരിവ് ഇന്നും വളരുന്നു എന്ന് മാർപ്പാപ്പയുടെ ലൗദാത്തോ സി എന്ന ചാക്ക് ലഹീനത്തിൽ നാം കാണുന്നു വായിക്കുന്നു എത്രയോ ശരിയായ ഒരു അവലോകനമാണ് ഇന്ന് ലോകത്ത് എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന വിഭവങ്ങൾ ഉണ്ട് എന്നാണ് ലോകരാഷ്ട്രങ്ങൾ അവകാശപ്പെടുന്നത് അത് ശരിയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർ തന്നെ കഴിയേണ്ടി വരുന്നു എന്ന ചോദ്യം അതിന് ഉത്തരം പറയുന്നത് നമ്മൾ വേണ്ടത്ര രീതിയിൽ ഈ വിഭവങ്ങളെ എല്ലാവർക്കുമായി പങ്കുവയ്ക്കുന്നില്ല എന്നതാണ് ഈ പങ്കുവയ്ക്കൽ മനോഭാവം വളർത്തിയെടുക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് നമ്മളിലുള്ള ഈ പങ്കുവയ്ക്കൽ മനോഭാവം അനുദിനം വളരണം ഉള്ളവൻ ഇല്ലാത്തവന് നൽകണം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവത്തിൻ്റെ നിയമമാണ് നമുക്ക് ദൈവം നൽകിയത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ള ആ ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി അവനും അവളും എൻ്റെ സഹായം അർഹിക്കുന്നുവെങ്കിൽ അത് നൽകുവാൻ നാം കടപ്പെട്ടവരാണ് വിഭവങ്ങൾ വേണ്ടുവോളം ഉണ്ട് എന്ന് പറയുമ്പോഴും ആ വിഭവങ്ങൾ എത്തേണ്ടിടത്ത് എത്താതിരിക്കുന്നത് എത്രയോ വേദനാജനകമാണ് എല്ലാവർക്കും എല്ലാം ദൈവം നൽകുമ്പോൾ അത് കിട്ടേണ്ടവർക്ക് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം അത് അപലപനീയം തന്നെ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈ വിഭവങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള പാവപ്പെട്ടവരായ മനുഷ്യരെ നമ്മുടെ സഹായം അർഹിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണുവാനും അവർക്ക് വേണ്ടുന്ന നന്മകൾ ചെയ്യുവാനും നമുക്കും ഇട ഇടവരണം അങ്ങനെ ലോകം ഒരു തറവാട് എന്ന് ആ ചിന്ത നമ്മൾ വളർത്തിയെടുക്കണം എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നുള്ള ആ ബോധ്യത്തിലേക്ക് ഉയരണം അപ്പോഴാണ് ഈ തപസ് കാലത്തിൻ്റെ അന്തരാർത്ഥം നമ്മൾ ഉൾക്കൊള്ളുന്നത് നാം എല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണ് ഒരേ പിതാവ് നമ്മെ സ്നേഹിക്കുന്ന ഒരേ പിതാവിൻ്റെ മക്കളായി നാം വർദ്ധിക്കുമ്പോൾ എന്തിനാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ അഴിമതികൾ അതുമല്ലെങ്കിൽ യുദ്ധങ്ങൾ എത്രയോ മനുഷ്യരെ ഭീഷണിപ്പെടുത്തുന്ന വസ്തുതകളാണ് അനുദിനം നമ്മുടെ മാധ്യമങ്ങളിലൂടെ നാം വായിച്ച് കേൾക്കുന്നത് കാണുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബന്ധങ്ങൾ വേണ്ടത്ര രീതിയിൽ ഊഷ്മളമാകാത്തതിൻ്റെ കാരണമാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും ഈ പ്രയാസങ്ങളും പരസ്പരമുള്ള യുദ്ധങ്ങൾ തന്നെയും ഇന്നും ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് അതെ നാം എല്ലാം ഒരേ പിതാവിൻ്റെ മക്കളെന്ന് ആ ബോധ്യത്തിലേക്ക് ഉയരാൻ ഈ തപസ്സുകാലം നമ്മെ സഹായിക്കട്ടെ അങ്ങനെ എല്ലാവരും സഹോദരന്മാരാണ് സഹോദരിമാരാണെന്നുള്ള ആ ചിന്ത നമ്മളിൽ വരട്ടെ ഇന്ന് പലപ്പോഴും മൈഗ്രൻസ് പ്രവാസികളായി പലരും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പോകുന്നുണ്ട് അവരെ പലപ്പോഴും രണ്ടാം ഘട സിറ്റിസൻസ് എന്നാണ് പലരും മനസ്സിലാക്കുന്നത് പലരും ആ ഒരു മനോഭാവത്തോടെയാണ് അവരെ കാണുന്നത് അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ എപ്പോഴും ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നു പ്രവാസികൾക്ക് അഭയം നൽകണം എന്ന് രാഷ്ട്രങ്ങളോട് ഇടപെടാതെ ആ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണവും ഇതുതന്നെയാണ് അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആ ജീവിത സമ്മർദ്ദങ്ങൾ കൊണ്ട് പലപ്പോഴും തങ്ങളുടെ തന്നെ രാജ്യത്ത് നിൽക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അഭയം തേടിയാണ് അവർ വരുന്നത് അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത് സഭാതലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നമ്മുടെ വടക്കേ ഇന്ത്യയിലെ പല സഹോദരങ്ങളും സഹോദരി സഹോദരന്മാരും ജോലി ചെയ്യുന്നുണ്ട് അവർക്കും യഥാർത്ഥത്തിൽ വേണ്ടുന്ന സംരക്ഷണം നൽകുവാൻ അവരുടെ ആ ജീവിത സാഹചര്യങ്ങളിൽ സഹായം നൽകുവാൻ നമുക്കും സാധിക്കണം നമ്മുടെ ഈ പശ്ചാത്തലത്തിലും അതിന് വേണ്ടുവോളം അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട് ഈ ഉത്തരവാദിത്വങ്ങളിലേക്കാണ് ഈ ഒരു തപസ് കാലം നമ്മെ ക്ഷണിക്കുന്നത് നല്ല പ്രവൃത്തികൾ കൊണ്ട് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈ തപസ് കാലത്തെ അർത്ഥവത്താക്കി തീർക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ഈ പ്രകൃതിയോടും പാവപ്പെട്ടവരോടും നാം രമ്യപ്പെടുന്നു നമ്മോട് തന്നെ നമ്മൾ രമ്യപ്പെടുന്നു മറ്റുള്ള സഹോദരരുമായി നാം ഐക്യം പ്രാപിക്കുന്നു എല്ലാറ്റിനുപരി നാം ദൈവ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ അലിഞ്ഞു ചേരുന്നു അങ്ങനെ ഈ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കിക്കൊണ്ട് ദൃഢപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഈ ഉത്ഥാന മഹോത്സവം ആഘോഷിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്നാണ് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഈശ്വര അനുഗ്രഹങ്ങളും നേരുന്നു ഉയർപ്പിൻ്റെ ആ ഉത്ഥിതനായ യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏവർക്കും നേരുന്നു ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ